നിങ്ങളെ എൽസിടി എന്ന് പറയുന്ന ഈ ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ സ്പോട്ടിൽ നിങ്ങൾ ആ പണി നിർത്തണം. വെൽക്കം ടു ലേണിംഗ് കാലിസ്തെനിക്സ് ഫ്രം സ്ക്രാച്ച് ഡേ 8. കാരണം ജസ്റ്റ് ഒരു മാസം കൊണ്ട് തന്നെ മേ ബി പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു സ്കില്ല് നിങ്ങൾ 5 മാസം കഴിഞ്ഞാൽ മേ ബി പഠിക്കുന്നുണ്ടാവില്ല. സോ ഒരു മാസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് എൽസിടി പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 വർക്കൗട്ടുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വർക്കൗട്ട് നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തിട്ട് മുട്ടുംകാല് ബെൻഡ് ആവരുത്, ഇതേപോലെ ഹെഡ് ടച്ച് ചെയ്യുന്ന രീതിക്ക് മാക്സിമം നിങ്ങൾക്ക് പോസിബിൾ ആകുന്ന തരത്തിൽ ബെൻഡ് ചെയ്തിട്ട് മിനിമം 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. 2 വർക്കൗട്ട് നിങ്ങളുടെ കോറിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബോട്ടിൽസ് യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ബോട്ടിൽസ് വെച്ച് ലെഗ് നിങ്ങൾ ഇതേപോലെ 15 ടൈംസ് സ്വിച്ചസ് ചെയ്യണം. 2 കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ നീ ഒരിക്കലും ബെൻഡ് ആവരുത്, സ്ട്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഹാൻഡ് ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുക, നിങ്ങളുടെ ബോഡി ബാക്കിലേക്ക് പോകരുത്, ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തുകൊണ്ട് മാത്രം ഈ വർക്കൗട്ട് ചെയ്യണം. 1.5 ഇടവിട്ട ദിവസങ്ങളിൽ ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യാം. 3 വർക്കൗട്ട് നിങ്ങളുടെ ഷോൾഡറിന്റെ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൽസിറ്റ് ടക്ക് ഹോൾഡ് എന്ന് പറയുന്ന ഈ ഒരു വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 20 സെക്കൻഡ്സ് മിനിമം നിങ്ങൾ ഇത് ഹോൾഡ് ചെയ്യുക. 4 ടൈംസ് ആയിട്ട് ഈ വർക്കൗട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരികയാണെങ്കിൽ സിംഗിൾ ലെഗിൽ ഇതേപോലെ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതും ഈസി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ലെഗിൽ ഇതേപോലെ എക്സ്റ്റൻഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് എൽസിറ്റി പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സോ അടുത്തത് ഹെഡ് സ്റ്റാൻഡ് എങ്ങനെ പഠിക്കാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.